നല്ല സുഖമുണ്ട് കേട്ടോ ഇതിങ്ങനെ കടിക്കുമ്പോ. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാനുള്ളത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിക്കാനാണ്. അതായത് ഇന്ന് രാവിലെ ഞാനും എൻ്റെ മോനും കൂടെ ഞങ്ങളുടെ ശ്രീകാര്യത്ത് തൊട്ടടുത്ത് വീടിനടുത്തുള്ളൊരു അക്വേറിയത്തിൽ കുറച്ച് നിയോൺ ടെട്രാ മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഫിഷിനെ കാണാൻ പറ്റി. അതായത് നിങ്ങൾ വളരെ റെയറായിട്ട് മാത്രം കണ്ടിട്ടുള്ള അറാപ്പൈമ, പിന്നെ വളരെ ടൈംഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ്. അപ്പോൾ ഈ ഐറ്റംസ് കണ്ടപ്പോൾ ഞാനൊരു ചോദിച്ചൊരു വീഡിയോ എടുത്ത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവരും ഹാപ്പിയായിട്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്തു. ശരിക്കും ഈ അക്വേറിയത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അമ്പനാട്ട് അക്വേറിയം എന്നതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഇങ്ങോട്ട് വരാനുള്ള വഴിയും ഇതിൻ്റെ ഫോൺ നമ്പറും ഒക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം. അതിനുമ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ഇവിടെ ഫിഷ് ഐറ്റംസ് ഒരുപാട് ടൈപ്പ്സ് ഓഫ് ഫിഷ് ഉണ്ട്. അതുകൂടാണ്ട് എല്ലാത്തരം എക്യുപ്മെൻസും, നമ്മളിപ്പോൾ ഫിഷ് ടാങ്കിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻസും ഫിഷ് ഫുഡും ഡെക്കറേഷൻ ഐറ്റംസും ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഐറ്റംസും ഒക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ചെറിയ ഗ്ലിംസസ് ഞാൻ കാണിക്കാം. ആദ്യം നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഫിഷ് ഐറ്റംസും ഇവിടുത്തെ ബാക്കി ഐറ്റംസും ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നിട്ട് നമ്മളെ മെയിൻ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ,
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ റയർ ഐറ്റംസ് എന്ന് പറഞ്ഞ രണ്ട് സാധനങ്ങൾ ഇത് എവിടെയുള്ള ഈ സൗത്ത് അമേരിക്കയിലെ ആമസോൺ മഴക്കാടുകളിലെ പുഴകളിൽ വളരെ സുലഭമായി കാണപ്പെടുന്നതും ഭക്ഷ്യയോഗ്യമായതുമായ മത്സ്യങ്ങളാണ് ഈ അരാപ്പൈമകൾ. 3 മീറ്ററോളം നീളം വയ്ക്കുന്ന ഇവ ഏറ്റവും വലിപ്പം കൂടിയ ശുദ്ധജല മത്സ്യങ്ങളും കൂടിയാണ് കേട്ടോ. എത്ര വർഷമുണ്ട് പഴ കഴിഞ്ഞ്? എത്ര ഏജ് ഉണ്ട്? ഓക്കെ ഓക്കെ, 4 വർഷമായ കേട്ടോ ഇത്. അതിന് ഫുഡ് കൊടുക്കാൻ പോവാണേ. എന്താ പോന്നെ, എന്ത് ശബ്ദം ഇത് കാണുന്നുണ്ടാവും എന്ന് തരുന്നു കേട്ടോ. ഇതിന്റെ ഓർണത്തിന് എത്ര വെയിറ്റ് ഉണ്ടാവും? 50 കിലോ ഉണ്ടാവും അല്ലേ. യെസ്, നല്ല ഭംഗിയുണ്ട്. എൻ്റെ ഒരു വർക്കില്ലേ. ഇതിന് കൊടുക്കുന്ന ഫിഷും ചിക്കനും കൊടുക്കും അല്ലേ. അപ്പൊ ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞോ. അപ്പൊ നമുക്ക് ഇനി വേറൊരു സാധനം കൂടെ അങ്ങോട്ട് കണ്ടിട്ട് വരാം കേട്ടോ. ഇവിടെ അടുത്തായിട്ടുള്ള കേട്ടോ വെറൈറ്റി ഓഫ് കാർപ്സ് ആണ്. കുറേ കാർപ്പ് ഉണ്ടായിരുന്നപ്പോ തീർന്നു പോയിന്നാ പറഞ്ഞത്, പക്ഷെ ഒരുപാടുണ്ട് എന്നാലും. നമുക്കൊന്ന് ഫുഡ് കൊടുത്ത് നോക്കട്ടോ, കുറച്ചൊക്കെ ടൈമുണ്ട്. അത് ഞാനിതിന് ഫുഡ് കൊടുക്കാൻ പോവാണേ. അടിപൊളി, നല്ല സുഖമുണ്ട് കേട്ടോ ഇതിങ്ങനെ കടിക്കുമ്പോ. ഇത് കോഴി കാർപ്പിന്റെ പല പല ബ്രീഡുകളാണ് കേട്ടോ. അപ്പൊ ഏതുതരം ഫിഷ് വേണമെങ്കിലും എന്ത് എക്യുപ്മെന്റ്സ് വേണമെങ്കിലും ഇത് സംബന്ധം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഫുഡ് വേണമെങ്കിലും ഇവിടേക്ക് പോകുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതോടെ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ആണ്. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞത് അതിന്റെ ഓണർ കേട്ടോ. പുള്ളി ഇവിടെ ഉണ്ടാവും, വന്ന് എന്റെ പേര് പറഞ്ഞാൽ മതി, അത്യാവശ്യം ഡിസ്കൗണ്ട് ഒക്കെ തരും കേട്ടോ. കൊടുക്കില്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇത് ശരിക്കും പറഞ്ഞാല് ട്രിവാൻഡ്രത്തുനിന്ന് കൊല്ലം പോകുന്ന റൂട്ട്, ശ്രീകാര്യം എന്നൊരു സ്ഥലമുണ്ട്, ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് ചെമ്പഴന്തി പോകുന്ന റൂട്ടുണ്ട്. ചെമ്പഴന്തി പോകുന്ന റൂട്ടില് ചെക്കാലമുക്ക് അല്ലെ, ചെക്കാലമുക്ക് ജംഗ്ഷനിൽ നിന്ന് കരിയത്തേക്ക് തിരിയുക. കരിയം പോകുന്ന റൂട്ടിൽ റൈറ്റ് സൈഡിലുണ്ട് അമ്പനാട്ട് അക്വേറിയം എന്ന് പേരുണ്ട്. ആ ബോർഡിൽ തന്നെ നമ്പറൊക്കെ വെച്ചിട്ട് ഞാൻ കൊടുത്തിരിക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസും കൊടുത്തിരിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു, ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.